നല്ല മീൻ പൊരിച്ചതും ചോറും തിന്നാം. ചിലപ്പോൾ നമ്മൾ ഒരുപാട് യാത്ര ചെയ്യേണ്ടി വരില്ല. നമ്മുടെ ചുറ്റുപാടത്ത് തന്നെ നല്ല സ്ഥലങ്ങളുണ്ടാവും. പക്ഷേ സീ ഫുഡിൻ്റെ പല വിഭവങ്ങൾ കൂട്ടി നല്ലൊരു ഊണ് കഴിക്കണമെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ എറണാകുളം ആലപ്പുഴ ഭാഗത്തേക്ക് പോകണം. അപ്പം ഇന്ന് എറണാകുളത്ത് അത്തരം ഒരു കടയാണ്. ഞാൻ പോകുന്നൊരു ശനിയാഴ്ചയാണ്. ഇവിടെ ഉച്ചക്ക് കാണുന്ന സീനാത് ഈ കാണുന്ന കാറുകളൊക്കെ ഇവിടെ ഫുഡ് കഴിക്കാൻ വന്നതാണ്. നമ്മൾ ഇരിക്കുന്നത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ വൈറ്റില ജംഗ്ഷനിലുള്ള കാർത്തിയാനി അറ്റ് കൊച്ചി എന്ന റെസ്റ്റോറൻറ്റിലാണ്. ഇവിടെ ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു ഹട്ട് പോലത്തെ സ്ഥലത്ത് ഡൈനിങ് ഉണ്ട്. പോരാത്തത് ഇതിൻ്റെ ബാക്കിലേക്കും ഇപ്പോൾ ഇവർ ഡൈനിങ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവിടെ ഞാൻ കണ്ടു കുറച്ച് ആളുകൾ ഡൈൻ ചെയ്യുന്നത്. അപ്പം ഈ രണ്ട് ഏരിയ ഉണ്ട്. അപ്പം നമ്മൾ ചെന്നു, ഇന്നത്തെ മെനു അല്ലെങ്കിൽ ഇന്നത്തെ ഐറ്റംസുകളൊക്കെ അവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. വില വിവര പട്ടികളടക്കം ചിലതിനൊക്കെ എ പി എസ് നീതിണ്ടാവും, അതായത് ആസ് പെർ ദ സൈസാണ്. എന്തായാലും നമുക്ക് ആദ്യം ഇല വന്നു, ഒരു ട്രെയിലൊക്കെയായിട്ട് ഇല വെക്കുന്നു, കുറച്ച് സാധനങ്ങളും അതിൻ്റെ കൂടെ വെക്കുന്നുണ്ട്. അതായത് ഒരു അച്ചാറും ചമ്മന്തിയും കുറച്ച് ഉപ്പേരിയും കാര്യങ്ങളൊക്കെ, പിന്നെ ഊണ്. ഊണിൻ്റെ കൂടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ മീൻകറി അവർ കൊണ്ടുവന്ന് തരും. പിന്നെ കുറച്ച് സ്പെഷ്യൽ സാധനങ്ങളും ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതായത് ഇപ്പോൾ ഒരു തിരുതക്കറിയും അതുപോലെ തന്നെ ഒരു ഫ്രീ ഫിഷ് ഫ്രൈയും പിന്നെ നമ്മുടെ ഒരു കിങ് പ്രോൺസ് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് കൂടാതെ മോരും അതുപോലെ സാമ്പാറും അവർ സൈഡിൽ തരും ചെയ്യും. ഇതാണ് ഒരു ടോട്ടൽ സെറ്റപ്പ് നമ്മുടെ മീലിൻ്റെ. അപ്പോൾ ഞാൻ ആദ്യം അവരെ ഒഴിച്ച് വന്ന് മീൻകറി ട്രൈ ചെയ്യാൻ പോവാണ്. അപ്പം എനിക്ക് ഈ എറണാകുളം ആലപ്പുഴ ഭാഗത്ത് മീൻകറി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മുടെ ഭാഗത്തിലെ വാളംപുളി ഇട്ട മീൻകറിയേക്കാൾ എത്രയോ ടേസ്റ്റിയാണ് എനിക്ക് ഈ തെക്ക് ഭാഗത്തിലെ മീൻകറികൾ. അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ നമുക്ക് സൈഡിൽ രണ്ട് മൂന്ന് സംഭവങ്ങൾ തന്നിട്ടുണ്ട്. ഈ ആദ്യം കാണുന്നത് നെല്ലിക്ക വെച്ചിട്ടുള്ള അച്ചാറാണ്, പിന്നെ തേങ്ങ വെച്ച് അരച്ചിട്ടുള്ള ചമ്മന്തിയാണ്. ഇതിൽ ചെമ്മീൻ്റെ ഒരു ഫ്ലേവർ ഉണ്ട്, അതായത് ചെമ്മീൻ പൊടി ചമ്മന്തിയാണ്. പിന്നെ രണ്ട് തരം ഉപ്പേരികളുണ്ട്, ഇതുപോലെ കായ വെച്ചിട്ടുള്ള ഒരു ഉപ്പേരിയുണ്ട്, അതുപോലെ പയർ വെച്ചിട്ടുള്ള മറ്റൊരു ഉപ്പേരിയുണ്ട്. ഇവിടെ ഇപ്പം നമ്മൾ ഒരു മീല് മാത്രമേ ഓർഡർ ചെയ്തിട്ടുള്ളൂ. ഞാനും വൈഫ് ഈ മീല് ഷെയർ ചെയ്തോളാം പറഞ്ഞു. പൊതുവേ ഒരുവിധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ മീല് ഞങ്ങൾ ഷെയർ ചെയ്യാറാണ്. കാരണം നമുക്ക് സൈഡിൽ തന്നെ ഇതുപോലത്തെ സംഭവത്തിൽ ഫോക്കസ് ചെയ്യണം. ഇത് ടൈഗർ പ്രോൺസ് ആട്ടോ. ഒരു പ്ലേറ്റിന് ഏകദേശം 650-700 റുപ്പീസ് എങ്ങാനും വില ഉണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ റൈറ്റ് അതായത് കറക്റ്റ് പ്രൈസ് ഞാൻ കൊടുക്കാം. ഒരു അഞ്ചാറ് പീസെങ്കിലും ഈ ടൈഗർ പ്രോൺസ് ഇതിലുണ്ടാവും. അതിൻ്റെ ഷെല്ലോട് കൂടിയത് തന്നിരിക്കുന്നത് ഫ്ലഷൊക്കെ നല്ലതുണ്ട്. കുറച്ച് ആവശ്യത്തിന് വലുപ്പമല്ല പ്രോൺസ് ആണല്ലോ ടൈഗർ പ്രോൺസ്, അതുകൊണ്ടാണ് ആ വില വാങ്ങിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഒരുപാട് സ്പൈസി അല്ല, ബട്ട് ഇറ്റ് ഈസ് ടേസ്റ്റി. പക്ഷേ നമ്മൾ അടുത്തത് കാളാഞ്ചി ഫ്രൈ ആണ്. ഈ കാളാഞ്ചി ഫ്രൈ നല്ല സ്പൈസി വേർഷനാണ്. അതായത് ഒരുപാട് മുരിങ്ങിക്കല്ല, അതിന് മുകളിൽ നമ്മൾ ഈ അമ്മ ഹോട്ടൽ കോഴിക്കോടൊക്കെ കിട്ടുന്ന പോലെ ഒരു സ്പെഷ്യൽ മസാല ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫിഷാണ് കൂട്ടത്തിൽ ഏറ്റവും നമുക്കൊക്കെ ഇഷ്ടപ്പെട്ടത്. കാരണം നമ്മൾ നാടൻ ഭക്ഷണം കഴിക്കാൻ പോയതാണല്ലോ, അതുകൊണ്ടാണ് ആ മസാല കൊണ്ട് ആണ് നമുക്ക് ആ ടേസ്റ്റ് കിട്ടിയത്. സത്യത്തിൽ ഈ മസാല ഇങ്ങനെ ഓവറായി വരുമ്പം മീനിൻ്റെ ടേസ്റ്റിനേക്കാൾ കൂടി നമ്മൾ മസാലയാണ് ഇഷ്ടപ്പെടുക. എന്തായാലും ഇവിടെ ഇത് കൊള്ളാം, അതുകൊണ്ടാണ് ഇത് നല്ല സംഭവമാണെന്നില്ല പറയാനുള്ള കാരണം. അടുത്തത് നമ്മളൊരു കറി ഓർഡർ ചെയ്തിരുന്നു. സത്യത്തിൽ നമുക്ക് ഒഴിച്ച് കിട്ടിയ ആ കറി തന്നെ മതിയായിരുന്നു മീൻകറി. എങ്കിലും നമ്മൾ ഓർഡർ ചെയ്തപ്പോൾ എക്സ്ട്രാ ഒരു മീൻകറി കൂടി ഓർഡർ ചെയ്തിരുന്നു. ഇതൊരു തിരുത ഫിഷിൻ്റെ കറിയാണ്, ഇതും തേങ്ങ അരച്ച കറിയാണ്. പക്ഷേ ഒഴിച്ച് തന്ന ആ കറിൻ്റെ ആദ്യം ഒഴിച്ച് തന്ന കറിൻ്റെ ആ ഒരു ടെക്സ്ചറേ ഉള്ളൂ, കളർ ഭയങ്കര വ്യത്യാസമുണ്ട്. അതുപോലെ ടേസ്റ്റ് വൈസും ഈ മീനിൻ്റെ ഗ്രേവി ഭയങ്കര വ്യത്യാസം എനിക്ക് തോന്നി. പക്ഷേ ഡിസപ്പോയിൻ്റ് ആയൊരു കാര്യം ഉണ്ടെങ്കിൽ അത് ഈ തിരുതൻ്റെ ഫ്ലഷാണ്. ഫ്ലഷ് നല്ല ബൾക്കിയായ മീറ്റാണ്, പക്ഷേ ഇതിലേക്ക് ഈ മീനിൻ്റെ മസാല ഉപ്പും ഒന്നും പിടിച്ചിട്ടില്ല. അതൊരു സങ്കടകരമായ കാര്യമാണ്. അപ്പം ചോറിൻ്റെ കൂടെ സാമ്പാറും മോരൊക്കെ ഉണ്ട്, അതും ഞാൻ നന്നായിട്ട് ട്രൈ ചെയ്തു. അപ്പം നമ്മളുള്ളത് കാർത്തിയായിനി അറ്റ് കൊച്ചി എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിലാണ്. ഇവിടെ സീ ഫുഡ് വിഭവങ്ങൾ മാത്രമേ സെർവ് ചെയ്യുന്നുള്ളൂ, അതായത് ബീഫും ചിക്കനൊന്നുമില്ല. പിന്നെ ഉച്ചയ്ക്ക് മാത്രമേ ഇവിടെ ഫുഡ് സെർവ് ചെയ്യുന്നുള്ളൂ. എറണാകുളം ആലപ്പുഴ ഭാഗത്ത് ഇപ്പോൾ പെരിയാർ തറവാട് അങ്ങനെ ഒരുപാട് കടകളുണ്ട്, വെള്ളക്കാന്താരിയൊക്കെ പോലത്തെ കടകൾ നമ്മൾ ചെല്ലുമ്പോൾ അറിയാം. പക്ഷേ അത് ഒരു പിടി പ്രൈസ് കൂടുതലായിരിക്കും. സീ ഫുഡ് വിഭവങ്ങൾ സെർവ് ചെയ്യുന്ന ഒട്ടുമിക്ക കടകൾക്കും പ്രൈസ് കൂടുതലാണ്. എന്നാൽ കാർത്തിയായിനി അതിനേക്കാൾ ഒരു പിടി കൂടി മുന്നിലാണോ എന്ന് പലപ്പോഴും ഡൗട്ട് ഉണ്ടാവാറുണ്ട്. പലരും എനിക്ക് കമൻറ്റ് ചെയ്യാറുണ്ട് ഇവിടുത്തെ ഫുഡ് ഭയങ്കര എക്സ്പെൻസീവാണ്. എന്നെ സംബന്ധിച്ചോളം എക്സ്പെൻസീവ് ആണോ എന്നുള്ളത് നിങ്ങൾക്ക് ഈ ബില്ല് നോക്കിയാൽ മനസ്സിലാവും. ചോറിന് 90, പല മീനുകൾക്ക് 600-700 കൊടുത്തിട്ടുണ്ട്. പക്ഷേ കഴിച്ച ഫുഡിൻ്റെ ടേസ്റ്റും ക്വാളിറ്റിക്കും ഉപരി ഇവിടെ ഹൈജീൻ എന്ന് പറഞ്ഞൊരു സാധനം കൂടി ഉണ്ട് എന്ന് എനിക്ക് തോന്നി. കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്ന് പറയാറുണ്ട്. എനിക്കിപ്പോൾ ഇത് വാങ്ങാൻ അല്ല അഫോർഡബിലിറ്റി ഇല്ലെങ്കിൽ ഈ റെസ്റ്റോറൻറ്റിലെ ഭക്ഷണം മോശമാണെന്ന് പറയുന്നത് ശരിയല്ല. അതിലും നല്ലത് ആ റെസ്റ്റോറൻറ്റ് ഫോക്കസ് ചെയ്ത് എന്തിനാണെന്ന് മനസ്സിലാക്കിയിരിക്കും നല്ലത്. ഇത്രയും കാറുകൾ നിരന്ന് നിൽക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇത്തിരി പ്രീമിയം ആയിട്ടോ അല്ലെങ്കിൽ അപ്പർ ക്ലാസ്സിലെ ആളുകളെ ഫോക്കസ് ചെയ്തിട്ടാണ് ഈ റെസ്റ്റോറൻറ്റ് റണ് ചെയ്യണമെന്നുള്ളത്. അപ്പം നമുക്ക് നമ്മളെ കയ്യിൽ കാശുണ്ടെങ്കിൽ പോവാം, കഴിക്കാം. പ്രൈസ് അഫറൻ്റായി എഴുതി വെച്ചിട്ടുണ്ട്.
അവസാനമായിട്ട് നമ്മൾ ഓർഡർ ചെയ്തത് ഒരു നന്നാരി സർബത്താണ്. 50 രൂപയാണ് നന്നാരി സർബത്തിന്. അതും പ്രൈസ് കൂടുതലായിട്ട് നമുക്ക് തോന്നാൻ സാധ്യതയുണ്ട്. ഈ റെസ്റ്റോറൻ്റ് അത് പ്രൈസ് കൂടുതലല്ല, മറ്റൊരു സ്ഥലത്ത് അത് കൊടുക്കുന്നത് ചിലപ്പോൾ പ്രൈസ് കൂടുതലായിരിക്കും. നമ്മൾ റെസ്റ്റോറൻറ്റുകാരെ പൊതുവെ പ്രൈസ് കുറക്കാൻ വേണ്ടി നമ്മുടെ ഈ ഭക്ഷണം കഴിക്കുന്ന ആളുകൾ പുഷ് ചെയ്യുമ്പം റെസ്റ്റോറൻറ്റുകാരെ അവിടുത്തെ ക്വാളിറ്റി ചിലപ്പം കുറക്കും. അതാണിപ്പം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഭക്ഷ്യ വിഷബാധക്കൊക്കെ കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ചാരിറ്റി അല്ലല്ലോ, ബിസിനസ്സിന് വേണ്ടിയല്ലേ റെസ്റ്റോറൻ്റ് എല്ലാവരും തുറക്കുന്നത്. അപ്പം അവർക്ക് ലാഭം ഉണ്ടാകുന്ന രീതിയിൽ, എന്നാൽ സ്വാദിലോ ഹൈജീനിലോ അല്ലെങ്കിൽ ക്വാളിറ്റിയിലോ യാതൊരു കുറവും വരാത്ത വൃത്തിയും വെടുപ്പുള്ള നല്ല റെസ്റ്റോറൻറ്റുകളാവണം നല്ല നാട്ടിലൊക്കെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇത്തരം ദുർവാർത്തകൾ കേൾക്കുമ്പോൾ ഒരുപാട് സങ്കടം കുറ്റബോധം നമുക്ക് തോന്നാറുണ്ട്. അപ്പം എല്ലാവരും സൂക്ഷിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആ ഹരം.